ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ വീഡിയോകളിൽ ഒത്തിരി പേര് കമൻ്റ് ബോക്സിൽ ചോദിച്ച ഒന്നാണ് ഈ റെഡ് ലേഡി പപ്പായയുടെ കൃഷി രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്യാം. എൻ്റെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പപ്പായ ഉണ്ടാവും, പപ്പരയ്ക്ക ഉണ്ടാവും. പക്ഷേ റെഡ് ലേഡി പപ്പായ ഞാനും ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഉള്ള പപ്പരയെല്ലാം നല്ല ഹൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഴുത്തു കഴിഞ്ഞാൽ അത് വിളവെടുക്കാനും ഒക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ റെഡ് ലേഡി പപ്പായ, ഇതാണ് നമ്മുടെ റെഡ് ലേഡി പപ്പായ. അപ്പോൾ ഇതിൻ്റെ ഇത് വളരെ ഷോർട്ടായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതികൾ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റെഡ് ലേഡി പപ്പായയുടെ വിശേഷങ്ങൾ നമുക്കിന്നറിയാം. നോക്കി, ഇതാണ് നമ്മുടെ റെഡ് ലേഡി പപ്പായയുടെ ഒരു തൈ എന്ന് പറയുന്നത്. ഈ തൈക്ക് ഞാൻ 40 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. നമുക്ക് നല്ല നഴ്സറികളിൽ, അത് വിശ്വാസമുള്ള നഴ്സറികളിൽ നിന്ന് തന്നെ വേണം ഈ തൈ വാങ്ങിക്കാനായിട്ട്. ഇത് 40 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വെക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ തൈ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈ വെക്കുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നിലം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വേണം ഇത് വെക്കാനായിട്ട്. കാരണം വെയിലില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഉയരം വെക്കാനായിട്ട് ഇടവരും. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഇടവരരുത്. നമ്മളിപ്പോൾ മെയ് തീരാറായി, ഇനിയിപ്പോൾ ജൂൺ വരികയാണ്, മഴ സമയമാണ്. അപ്പം വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരാത്ത സ്ഥലത്ത് തന്നെ വേണം നമ്മൾ ഈ ഇത് നടാനായിട്ട്. അതുപോലെ തന്നെ നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ നല്ല ഇളകിയ മണ്ണാണെങ്കിൽ അതായിരിക്കും നല്ലത്. കൂടുതൽ പശ്ചിമ ഉള്ളതിനേക്കാളും നല്ല ഇളകിയ മണ്ണാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് വെക്കാം. ഇവിടെ ഈ റെഡ് ലേഡി പപ്പായ നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്കാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു തടവെടുത്ത്, ഒരു കുഴി പോലെ തടവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടിവളമായിട്ട് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ജൈവവളം. അത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റാണ്. മണ്ണിര കമ്പോസ്റ്റോ ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ അങ്ങനെ ഏതെങ്കിലും ഒരു ജൈവവളം. അത് നമ്മളൊരു 1 കിലോ വളം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലുപൊടി, എല്ലുപൊടി ഒരു 2 പിടിയോളം എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മണ്ണിനടിയിലുള്ള നിമാവിര, അതിനെ ഒഴിവാക്കാനായിട്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ കയ്യിലുള്ള ഒരു 1/2 കിലോ വെള്ളം അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് മണ്ണിൽ നന്നായിട്ടൊന്ന് ക്ലച്ച് ചേർക്കാം. നമുക്കിനി ഇത് നമുക്ക് മുറിച്ച് വെക്കാം. നമ്മളിത് വെക്കുമ്പോൾ നമ്മൾ ചരിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. നേരെ വെക്കുന്നതിന് പകരം ഇങ്ങനെ ചരിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ താഴ്ഭാഗം നല്ല കരുത്തോടുകൂടി നന്നായിട്ട് വരാനായിട്ട് ഇടവരും. അതുപോലെ കൂടുതൽ മറിയുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒന്ന് ഒരു 90 ഡിഗ്രി ചരിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റെഡ് ലേഡി പപ്പായ നട്ടു. നമുക്കിനി എല്ലാ മാസവും ഇതിന് വളം ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ജൈവവളം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇത് ഏകദേശം 3 മാസം മുതൽ നമുക്ക് ഇത് പൂവിട്ട് തുടങ്ങും. പിന്നെ ഒരു 3 മാസം മുതൽ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7-8 മാസം ആകുമ്പോഴത്തേക്കും നമുക്കതിന് കായ ലഭിച്ചു തുടങ്ങും. അതായത് വെച്ച് 8 മാസത്തിനുള്ളിൽ നമുക്കതിൻ്റെ കായ ലഭിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 വർഷത്തോളം നമുക്ക് തുടർച്ചയായിട്ട് ഇതിനകത്തു നിന്ന് വിളവ് ലഭിക്കും. നല്ല രീതിയിലാണ് ഇതിൻ്റെ നമ്മുടെ പരിചരണം എന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം വരെ നമുക്ക് ഇതിനകത്തു നിന്ന് നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ വ്യവസായ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും നമുക്കിത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് 2 മീറ്റർ അകലത്തിൽ വേണം നമ്മളിത് വെച്ച് പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാം.
അപ്പൊ ഈ റെഡ് റെഡി പപ്പായയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പപ്പായ അനുസരിച്ച് ഇത് പെട്ടെന്ന് പഴുത്തു പോകില്ല എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിനെ ഇത് കഴിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഷുഗറിന്റെ കണ്ടന്റ് കുറവാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇത് കഴിക്കാനും മുഖത്ത് തേക്കാനും ഒക്കെ നമുക്ക് നല്ല ഒന്നാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ പപ്പായയുടെ മറ്റു കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ അപ്ഡേഷൻ പലതിലും ഞാൻ കാണിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെയും കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ ചെടികൾ പെട്ടെന്ന് മുളപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തിരുന്നത് ബോട്ടിൽ അല്ലെങ്കിൽ പഴയ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന പേസ്റ്റിൻ്റെ ഡെപ്പി അതുപോലുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിരുന്നു ഇനി ഇത്തരം സാധനങ്ങളൊന്നും കളയണ്ട, കാരണം അതെല്ലാം വെച്ച് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പോട്ടറായോ സീഡറായോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഓക്കെ. എന്റെ മുടിയെല്ലാം കളഞ്ഞാവും. ചേച്ചാ ചേച്ചാന്റെ കർച്ചീഫ് അവള് പിടിച്ചിരിക്കുന്നു നോക്കിയാ ചേച്ചാ.